യുഎഫ നേഷൻസ് ലീഗ് ലൂസേഴ്സ് ഫൈനലിൽ ബെൽജിയത്തെ കീഴടക്കി ഇറ്റലി. 1-2 ഇറ്റലിയുടെ വിജയം. ഇതോടെ ടൂർണമെന്റിലെ 3rd അസൂറിപ്പട സ്വന്തമാക്കി. ഇറ്റലിക്ക് വേണ്ടി നിക്കോള ബരല്ലയും പെനാൾട്ടിയിലൂടെ ഡൊമിനിക്കോ ബെറാഡിയും ലക്ഷ്യം കണ്ടപ്പോൾ ചാൾസ് ഡി കെറ്റ്ലാറെ ബെൽജിയത്തിൻ്റെ ആശ്വാസ ഗോൾ നേടി. ഇറ്റലിയും ബെൽജിയവും പ്രമുഖ താരങ്ങൾക്ക് വിശ്രമം നൽകിയാണ് കളിക്കാനിറങ്ങിയത്. പ്രമുഖ താരങ്ങളായ സീറോ ഇമ്മൊബിലെ, ചെല്ലിനി, വെറാട്ടി, ഇൻസേനിയ, ബൊനൂച്ചി എന്നിവരൊന്നും ഇറ്റലി നിരയിൽ കളിച്ചില്ല. സൂപ്പർ താരം റൊമേലു ലുക്കാക്കു, ഈഡൻ ഹസാർഡ്, തോർഗൻ ഹസാർഡ് തുടങ്ങിയ താരങ്ങളും ബെൽജിയത്തിന് വേണ്ടിയും കളിച്ചിരുന്നില്ല. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോൾരഹിത സമനില പാലിച്ചു. 2nd തുടക്കത്തിൽ ബരേലിയിലൂടെ ഇറ്റലി ലീഡെടുത്തു. താരത്തിൻ്റെ തകർപ്പൻ ലോങ് റേഞ്ചർ ബെൽജിയം ഗോൾ കീപ്പർ തിബോ കോട്ടോയെ മറികടന്ന് വലയിലെത്തി. 65th ഇറ്റാലിയൻ മുന്നേറ്റ താരം ചിയേസയെ ബോക്സിനടുത്ത് കസ്റ്റാഗ്നെ വീഴ്ത്തിയതോടെ ഇറ്റലിക്ക് അനുകൂലമായ റഫറി പെനാൽറ്റി വിധിച്ചു. കിക്കെടുത്ത ബെറാഡിക്ക് പിഴച്ചതുമില്ല. പന്ത് അനായാസം വലയിലെത്തിച്ച താരം ഇറ്റലിക്ക് വിജയപ്രതീക്ഷ സമ്മാനിച്ചു. 2 വഴങ്ങിയതോടെ ഉണർന്നു കളിച്ച ബെൽജിയം ഒടുവിൽ 86th ലക്ഷ്യം കണ്ടു. കെവിൻ ഡെബ്രോയിനയുടെ പാസ് സ്വീകരിച്ച് മുന്നേറിയ കെറ്റ്ലാറെ ഇറ്റാലിയൻ ഗോൾ കീപ്പർ ഡോണറുമയെ കബളിപ്പിച്ച് പന്ത് വലയിലെത്തിച്ചു. സെമിയിൽ ബെൽജിയത്തെ ഫ്രാൻസും ഇറ്റലിയെ സ്പെയിനുമാണ് കീഴടക്കിയത്. 2016 ശേഷം ആദ്യമായാണ് ബെൽജിയം തുടർച്ചയായി 2 പരാജയപ്പെടുന്നത്. അതേസമയം യുഎഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ യൂറോപ്പിലെ വമ്പന്മാരായ ഫ്രാൻസും സ്പെയിനുമാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. ലോകകപ്പ് കിരീടത്തിനൊപ്പം യുഎഫ നേഷൻസ് ലീഗ് മോഹിക്കുന്ന ഫ്രാൻസ് ഒരു വശത്തും പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ കൊതിക്കുന്ന സ്പെയിനിൻ്റെ യുവസംഘം മറുവശത്തുമാണുള്ളത്. അതിശക്തരായ മുന്നേറ്റ നിരയും കയറി കളിക്കാൻ കഴിയുന്ന വിങ്ബാക്കുകളും മധ്യനിരയിൽ പോൾ ബോഗ്ബ എന്ന തളരാത്ത പോരാളിയുമാണ് ഫ്രാൻസിൻ്റെ കരുത്ത്. കൈലൻ എംബാപ്പെ, കരീം ബെൻസിമ, അന്റോണിയോ ഗ്രീസ്മാൻ ത്രയം ബെൽജിയത്തിനെതിരെ ക്ലിക്കായതും ടീമിനെ ഉത്തേജിപ്പിക്കും. പുതിയൊരു സ്പാനിഷ് നിരയെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന കോച്ച് ലൂയി ഹെൻറിക്ക് നേഷൻസ് കപ്പ് ജയിച്ചാൽ അത് വലിയ ഉത്തേജനമാകും. യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലിയെ 2-1 വീഴ്ത്തിയത് സ്പെയിനിന് ആത്മവിശ്വാസം പകരുന്നുണ്ട്. മുന്നേറ്റ നിരയിൽ ആൽവരോ മൊറോട്ടയും ജെറാർഡ് മൊറാനയും ഇല്ലാത്തത് ടീമിനെ ബാധിക്കാതെ നോക്കാൻ ഫെറാൻ ടോറസിനായിട്ടുണ്ട്. പൗളോ സറാബിയ, മൈക്കിൾ ഒസർബയാൽ എന്നിവരടങ്ങുന്ന മുന്നേറ്റ നിരയിൽ സെമിയിൽ നന്നായി കളിച്ചു. നായകൻ സെർജി ബുസ്കറ്റ്സ്, 17 ഗാവി, കൊക്കെ എന്നിവർ കളിക്കുന്ന മധ്യനിരയും ശക്തം. ഞായറാഴ്ച രാത്രി ഇറ്റലിയിലെ മിലാനിൽ ഗിസപ്പ സ്റ്റേഡിയത്തിൽ രാത്രി 12:30 കിക്ക് ഓഫ്. ആരാകും യുഎഫ നേഷൻസ് കപ്പ് വിജയികളെന്ന് കാത്തിരുന്നു തന്നെ കാണാം.